അപ്പം നമുക്ക് അടുത്ത വരികളിലേക്ക് നോക്കാം. അടുത്ത വരികൾ, ദേഹം നിമിത്തം മഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും, ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആട്യോഹമെന്നോ എന്ന പ്രേഡിതം കലർന്നിടും ദശാന്തരതെ. അപ്പൊ എന്താണ് ദേഹം നിമിത്തം മഹാമോഹം ബുദ്ധി കൈക്കൊണ്ട്? അപ്പൊ എന്താണ് ദേഹം നിമിത്തം എന്ന് പറയുന്നത്? നമ്മൾ കാണാൻ അല്ലെങ്കിൽ നമ്മൾ കാണാനോ അല്ലെങ്കിൽ നമുക്ക് നല്ല കൈക്കരുത്തുള്ള ഒരാളാണോ, എനിക്ക് നല്ല ആരോഗ്യമുണ്ട് അല്ലെ, എന്നെ കാണാൻ വളരെ ഭംഗിയുള്ള ആളാണെന്നുള്ള ആ ഒരു അഹംഭാവം, ആ അഹംഭാവം കൊണ്ട് നമ്മൾ കൈക്കൊള്ളുന്ന ഒരു തീരുമാനങ്ങളും എന്തായിരിക്കത്തില്ല, ശാശ്വതം ആയിരിക്കത്തില്ല. ഒരുപാട് ആളുകളും ജീവികളും ഒക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുള്ളതായിട്ടാണ് പറയുന്നത്. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ആഠ്യനാണ്, ഞാൻ രാജാവാണ് എന്നുള്ള ആ ഞാൻ എന്ന വികാരത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യണം, അതിനെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ആര് പറയുന്നത്? രാമൻ ലക്ഷ്മണനോടായി പറയുന്നത്. ഞാൻ എന്ന ഭാവം ഇല്ലാതാകുമ്പോൾ തന്നെ നമുക്ക് ശാന്തി ലഭിക്കുമെന്നാണ് ആര് പറയുന്നത്? രാമൻ ലക്ഷ്മണനോടായി പറയുന്നത്. അതാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ലാം, മണ്ണിനു കീഴായി കൃമികളായി പോകില്ലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല. അപ്പൊ നമ്മൾ ഈ ദേഹത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നമ്മൾ വലിയ ആരോ ആണെന്നുള്ള ഒരു ചിന്ത വേണ്ട, എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ട എന്ന് പറയുന്നതും കൂടെ പറയുകയാണ്. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ജീർണിച്ച ശരീരത്തെ ജന്തുക്കൾ എന്ത് ചെയ്യും? ഭക്ഷിക്കും. പിന്നീട് അവരത് കാഷ്ടമായിട്ട് വിസർജിച്ച് കളയുകയും ചെയ്യും. അപ്പം നമ്മൾ ഇത്രയും വലിയ എന്തോ ആണെന്ന് സങ്കല്പിച്ച ശേഷം നമ്മുടെ ദേഹത്തിന്റെ അവസ്ഥ, അത് ഇപ്പം വലിയവനായാലും ചെറിയവനായാലും എന്ത് ചെയ്യും, ദേഹത്തിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ജന്തുക്കൾ ഭക്ഷിച്ച് അത് എന്ത് ചെയ്യും? കാഷ്ടിച്ച് പോവുക തന്നെയായിരിക്കും. അല്ലെങ്കിൽ ദഹിപ്പിക്കുകയാണെങ്കിൽ വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിരുന്നില്ല. രാജാവായിക്കോട്ടെ സാധാരണക്കാരൻ ആളായിക്കോട്ടെ, അവൻ ദഹിപ്പിക്കുന്ന സമയത്ത് അവൻ എന്താ വെണ്ണീറായിട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. രാജാവായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ, അവരെ ദഹിപ്പിക്കുന്ന സമയത്ത് അവരെല്ലാവരും എന്തായി മാറുന്നു? വെണ്ണീറായി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് രാമലക്ഷ്മണനോടായി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ദേഹത്തെക്കുറിച്ച് ഓർത്ത് അഹങ്കരിക്കാനായിട്ട് പാടില്ല എന്ന സന്ദേശം കൂടെ ഈ ഒരു അവസരത്തിൽ കവി നമുക്ക് നൽകുന്നുണ്ട്. അടുത്ത വരികൾ, ത്വക് മാംസ രക്താസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂത കർമ്മ പഞ്ചഭൂത നിർമ്മിതം. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ത്വക്ക് മാംസം രക്തം അസ്ഥി മൂത്രം ഇതെല്ലാം രേതസ ഇതെല്ലാം ചേർന്നുണ്ടായിട്ടുള്ളതാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ത് നമ്മുടെ ശരീരം. അപ്പൊ ആ ഒരു ശരീരത്തിന് നമ്മൾ അത്രത്തോളം എന്ത് ചെയ്യും, അത്രത്തോളം ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്, അത്രത്തോളം പുണ്യം ഉള്ളതാണ് അല്ലെങ്കിൽ അത്രത്തോളം പൂജിതമാണ് നമ്മുടെ ശരീരം എന്നുള്ളത്. മായാമയമായി പരിണാമിയായൊരു കായം വികാരയായുള്ളൊരു ഇന്നിതധ്രുവം. അപ്പൊ എന്താണ് നമ്മൾ നമ്മുടെ ദേഹത്തെക്കുറിച്ച് ഓർത്ത് എത്രത്തോളം അഹങ്കരിക്കുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് മോക്ഷം കിട്ടാതെയാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇത് ഈ ലോകത്ത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നൊരു മായ പോലെ കാണുക, നമ്മൾ എളിമപ്പെട്ട് ജീവിക്കാനായിട്ടുമാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേഹം നിമിത്തം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മോഹം ഒരിക്കലും നമുക്ക് വരാനായിട്ട് പാടില്ല, ഇത് തെറ്റായ കാര്യമാണെന്നാണ് എന്ത് ചെയ്യുന്നത് രാമൻ ലക്ഷ്മണനോടായ ഈ അവസരത്തിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോഹം ദഹിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയുക നീ ലക്ഷ്മണ. അപ്പം നീ എന്തോ വലിയൊരാളാണെന്ന് വിചാരിച്ച് നിനക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാമെന്നുള്ളൊരു ചിന്തയുമായാണ് നീ ഇവിടേക്ക് എത്തിയത്. അത് നിന്റെ അറിവില്ലായ്മയാണ് ലക്ഷ്മണ എന്ന് ആര് പറയുന്നു? രാമൻ ലക്ഷ്മണനോടായി ഈ ഒരു അവസരത്തിൽ പറയുന്നു. കാരണം വളരെ ദേഷ്യത്തിലാണ് ആര് വരുന്നത്? ലക്ഷ്മണൻ രാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയത് പറഞ്ഞ് വളരെ ദേഷ്യത്തിലാണ് വരുന്നത്. അപ്പൊ അത് തെറ്റായ ചിന്തയാണ്, നമ്മൾ ആരും ആരുമല്ല എന്നുള്ള ചിന്ത ആദ്യം നിന്നിലേക്ക് എത്തിക്കുക. അപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശാന്തനാകാനായിട്ട് സാധിക്കുമെന്ന് രാമൻ എന്ത് ചെയ്യുന്നു, ഒരു ഉദാഹരണത്തിലൂടെ ലക്ഷ്മണനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രോഷേണ വന്നു ഭവിക്കുന്നത് ഓർക്കണം. ദേഹോഹമെന്നുള്ള ബുദ്ധിക്ക് മനുഷ്യർക്ക് മോഹമാതാവാമവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹേകഹന്ത്രിയായുള്ളത് വിദ്യകേൾ. അപ്പൊ എന്താണ് ദേഹനിമിത്തം
നമ്മൾ ആരോ വലിയ ആളാണെന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ശരിയായ വിദ്യയാണോ? അല്ല, അത് തെറ്റായ വിദ്യയാണ്. അപ്പൊ അവിദ്യ, ശരിയായ രീതിയിലുള്ളതല്ലാത്ത വിദ്യയാണ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, താൻ ആരോ ആണെന്നുള്ളൊരു ഭാവത്തെ എന്ത് ചെയ്യുന്നത്, ഉണർത്തുന്നത്. പക്ഷേ ഞാൻ ആരുമല്ല, ഞാൻ വെറും ഒരു ആത്മാവ് മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെ സഹായിക്കുന്നത് ശരിയായ വിദ്യയാണെന്നാണ് ആര് പറയുന്നത്? രാമൻ ലക്ഷ്മണനോടായി പറയുന്നത്. അപ്പം ഇത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഒരു സത്യമാണ്. അവിദ്യയാണ് നമ്മളെ എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മൾ ദേഹം നിമിത്തം ആരോ വലിയ ആളാണെന്നുള്ളൊരു ചിന്തയിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്. പക്ഷെ ശരിയായ വിദ്യയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം താൻ ആരുമല്ല, താൻ ചത്ത് വെണ്ണീറായി മാറാൻ സാധ്യതയുള്ള ഒരാൾ മാത്രം, തൻ്റെ ഉള്ളിലുള്ള ആത്മാവ് മാത്രമാണ് സ്ഥിരതയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നത്. തൻ്റെ ശരീരം വെണ്ണീറായി മാറാനുള്ള എന്തോ ആണെന്നുള്ളൊരു കൃത്യമായ ബോധം ആർക്ക് കാണും? വിദ്യയുള്ള ഒരാൾക്ക് കാണും. അപ്പൊ അവിദ്യയും വിദ്യയും എങ്ങനെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതും കൂടെ ഈ ഒരു വരികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എഴുത്തച്ഛൻ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ബാക്കി നോക്കാം. അപ്പം സംസാരകാരിണി ആയത് വിദ്യയും സംസാരനാശിനി ആയത് അവിദ്യയും വളരെ എളുപ്പത്തിലാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്? എന്താണ്? വിദ്യയാണ്. അവിദ്യ ആയിരിക്കും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാശമുണ്ടാക്കാൻ കാരണമാകുന്നതെന്ന് കൂടെ ഇവിടെ അടുത്ത വരികളിലായിട്ട് പറയുന്നുണ്ട്. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുമെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ വിദ്യ അഭ്യസിച്ചിരിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവി നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. വിദ്യ അഭ്യസിക്കണം, തീർച്ചയായും വിദ്യാഭ്യാസം നേടണം എന്നുള്ളതും കൂടെ ഈ ഒരു വരികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കവി പറഞ്ഞു നൽകുന്നുണ്ട്. തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതു എന്നും അറിയുക നീ. അപ്പൊ എന്താണ്, കാമം, ക്രോധം, മോഹം തുടങ്ങിയ വികാരങ്ങളെല്ലാം തന്നെയാണ് നമ്മളുടെ ശത്രുക്കൾ. ശരിക്കും നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും ചിന്തകളും വികാരങ്ങളുമാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ മോഹിക്കുന്നത് കൊണ്ടല്ലേ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമം വരുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും തന്നെയാണ് നമ്മുടെ നാശത്തിനിടയാക്കുന്നതെന്നും കൂടിയാണ് ഈ ഒരു വരികളിലൂടെ എന്ത് ചെയ്യുന്നത്, കവി നമുക്ക് പറഞ്ഞ് നൽകുന്നത്. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ അത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികടോ മാതാ പിതൃ ഭ്രാത്യ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നത് പൂമാൻ. അപ്പൊ എന്താണ്, അപ്പൊ നമ്മള് നമ്മുടെ മാതാപിതാക്കന്മാരോടൊപ്പം നമ്മുടെ മിത്രങ്ങളോടും ഒക്കെ നമ്മള് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പെരുമാറുക. നമ്മളൊക്കെ നമ്മുടെ ദേഷ്യത്തിന്റെ പേരിൽ നമ്മുടെ നമ്മളെക്കാൾ മുതിർന്ന ഒരുപാട് ആൾക്കാരോട് ഇന്നത്തെ തലമുറ എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് വളരെ തെറ്റായ രീതിയിൽ പെരുമാറുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ക്രോധ നിമിത്തം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളോട് പോലും തെറ്റായ രീതിയിൽ പെരുമാറാൻ പാടില്ലെന്നും കൂടിയുള്ള ഒരു സന്ദേശം നമുക്ക് ഈ വരികളിലൂടെ കവി മുന്നോട്ട് വെക്കുന്നുണ്ട്. ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും, ക്രോധം മൂലം നൃണാം സംസാര ബന്ധനം, ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. ക്രോധം അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കവി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ക്രോധം മൂലം മനസ്താപം പൂണ്ടായി വരും. നമ്മൾ തെറ്റിന്റെ പേരിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് നമ്മൾ മനസ്താപം തോന്നുമെന്നാണ് ആര് പറയുന്നത്, കവി പറയുന്നത്. ക്രോധം മൂലം നൃണാം സംസാര ബന്ധനം. അപ്പൊ എന്താണ്, നമ്മൾ വളരെ ദേഷ്യത്തിലായിരിക്കും നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യും, മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടാവും. പറഞ്ഞ വാക്ക് പക്ഷെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ക്രോധമല്ലോ നിജ ധർമ്മക്ഷേകരം. നമ്മൾ ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യാതാകും. നമുക്ക് ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട എത്രത്തോളം എത്ര ഭംഗിയോടെയാണോ അത്രയും ഭംഗിയിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്ത് ചെയ്യും, കർമ്മം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ ക്രോധത്തിന് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്രോധം പരിത്യജിക്കണം ബുദ്ധിസ്ഥനം. അതുകൊണ്ട് തന്നെ അറിവുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അമിതമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ പേരിലും ക്രോധം അല്ലെങ്കിൽ ദേഷ്യം വരാൻ പാടില്ല എന്നൊരു സന്ദേശം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വരികളിലായിട്ട് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ലക്ഷ്മണ സാന്ത്വനം. എങ്ങനെയാണ് രാമൻ തന്റെ അനുജനായ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം ഇത് ഇപ്പം നമ്മൾ നമ്മളീ വായിച്ചൊരു കവിതയുടെ ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്ത് അതായത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യനും കൂടെ, പുസ്തകത്തിൽ തന്നെയുള്ളൊരു ചോദ്യമാണ്, നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യണം. അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്തേക്കാം, ചേർത്തേക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, എഴുതുക, വീഡിയോയ്ക്ക് വീഡിയോ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തിക്കുക. ഓവറോൾ ആയിട്ട് ഈ കവിതയുടെ ഒരു മീനിങ് നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അപ്പം ഇതാണ് ആ ഒരു പോയത്തിൻ്റെ പോർഷൻ നിങ്ങൾക്ക് തന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്രോധം ത്യജിക്കണം ബുധജനം, ക്രോധം പരിത്യജിക്കണം ബുധജനം എന്ന് പറഞ്ഞിട്ടൊരു വരി നിങ്ങൾക്ക് ആ പോയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ക്രോധം പരിത്യജിക്കണം ബുധജനം എന്നുള്ളത് കവിതയിലെ വരിയാണ്. അപ്പം ഈ വരിക്ക് വളരെയധികം ആനുകാലിക പ്രസക്തി ഇന്നത്തെ കാലത്തുണ്ട്. ഇന്നത്തെ കാലത്ത് യുവതലമുറയുടെ രീതികളെക്കുറിച്ചൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടൊരു പ്രഭാഷണം എഴുതുക.